നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. മലബാറിൻ്റെ മണ്ണിൽ പൊന്നു വിളയിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ഒരു ജനത. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുനിന്നും കിഴക്കിൻ്റെ പൊൻപ്രഭ കണ്ടിറങ്ങിത്തിരിക്കുമ്പോൾ ഉള്ളതൊക്കെ വിറ്റുപിറക്കി കിഴികെട്ടി പാലും തേനുമൊഴുകുന്ന നാടിനെ സ്വപ്നം കണ്ടിറങ്ങിയ അവർ കഠിനതയുടെ കാരിരമ്പിൻ്റെ കറുത്ത കാലത്തെയാണ് പിന്നീട് അവർക്ക് കൂട്ടിന് കിട്ടിയത്. ആർത്തലയ്ക്കുന്ന പേമാരിയും കുലങ്കുത്തുന്ന മലവെള്ളപ്പാച്ചിലും ക്രൂദ്ധരായ കാട്ടുമൃഗങ്ങളും ഈ ജീവിതങ്ങൾക്ക് വിലങ്ങ് തടിയായപ്പോൾ അവർ കർത്താവിൻ്റെ ചാരത്തണഞ്ഞ് രക്ഷയ്ക്കായി കീണു. വിശ്വാസതീഷ്ണതയുടെ നിറച്ചാർത്തായി അവർ തൻ്റെ ദൈവത്തിന് ഒരാലയം തീർത്തു. സെയിൻറ് ജോസഫ് ചർച്ച്, പുല്ലൂരാമ്പാറ. ലോകത്തെയും എന്നെയും രക്ഷിക്കാൻ വന്ന ഈശോനാഥ, ഓരോ പുത്തൻ പ്രഭാതത്തിലും പുതുവെളിച്ചമേകാൻ വന്നുദിക്കണമേ. മനുഷ്യഹൃദയങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ തീരത്തെത്തിക്കുവാൻ വിസ്മൃതിയിൽ മറയാത്തവനെ, തെളിമയാർന്ന് ഈ ലോകത്തെ രക്ഷിക്കുവാൻ ഉണർന്നു വരണമേ.
1978 ബഹുമാനപ്പെട്ട മുറിഞ്ഞേലച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ വിൽസൺ ഡിപ്പോൾ സംഘടന ആദ്യം രൂപം കൊള്ളുന്നത്. ആ സംഘടനയിലെ ആദ്യ ആറംഗങ്ങൾ പ്രവർത്തിച്ചു. ആറ് പ്രവർത്തനാംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ പ്രസിഡൻ്റായിട്ട് നെടുങ്കമ്പിൽ വർക്കിച്ചേട്ടനായിരുന്നു. ബഹുമാനപ്പെട്ട വിയാരിച്ചൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് ആദിവാസി കോളനിയിലെ ഭവന നിർമ്മാണത്തിനായിട്ട് നെടുങ്കമ്പിൽ വർക്കിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയും ആ ഭവനം പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്തു. വീണ്ടും അവിടെ രോഗാവസ്ഥയിലുണ്ടായിരുന്ന അവരെ സന്ദർശിക്കുകയും ചികിത്സാ സഹായങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് പ്രവർത്തനം അങ്ങനെ തുടർന്നു പോയി. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ വന്ന പ്രസിഡൻറ്റുമാരുടെയും വികാരിച്ചന്മാരുടെയൊക്കെ കൂട്ടായ്മ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ സംഘടന ഒരുപാട് പ്രവർത്തനം നടത്തി. അതിൽ പ്രധാനമായിട്ട് ഭവന നിർമ്മാണം, വിദ്യാഭ്യാസം, അതുപോലെ ചികിത്സാ സഹായം, വിവാഹം, ഈ മേഖലയിലെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. 1997 ഇവിടെ വനിതാ കോൺഗ്രസ് രൂപം കൊണ്ടു. പാലക്കോട്ടിലെ തങ്കമ്മ ടീച്ചറിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് കോൺഗ്രസ് ആരംഭിച്ച്. 7 അംഗങ്ങൾ ആ കോൺഗ്രസ്സിൽ സജീവ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. വീണ്ടും 97 ഇവിടെ യൂത്ത് കോൺഫറൻസ് ആരംഭിച്ചു. ശ്രീമാൻ സെയിൻ്റ് ഇടക്കളത്തൂരിൻ്റെ നേതൃത്വത്തിൽ ആ സംഘടന രൂപപ്പെടുകയും 4 അംഗങ്ങൾ ആ സംഘടനയിൽ തുടക്കത്തിലുണ്ടായിരുന്നു. ഇന്ന് ഈ സംഘടനകൾ വളർന്ന് 3 കോൺഫറൻസിലുമായിട്ട് ഏകദേശം 35 അംഗങ്ങൾ, പ്രവർത്തനാംഗങ്ങളുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് വളരെയധികം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൽ 35 പ്രവർത്തനങ്ങളും പിന്നെ 15 ദത്തു കുടുംബങ്ങൾക്ക് നിങ്ങൾ സ്ഥിരം ഭക്ഷണം, അതുപോലെ തന്നെ മറ്റ് രോഗചികിത്സ, വിദ്യാഭ്യാസമായിട്ട് സഹായം നൽകുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം, ഈ കഴിഞ്ഞ ഒരു വർഷത്തെ 1,300,000 രൂപയോളം വരവ് ഈ ഇടവേലിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ സംഭാവനയായിട്ട് സ്വീകരിക്കുകയും ഇടവേലിൽ തന്നെ അത് വിതരണം ചെയ്യുകയും ചെയ്തു. ആ വിതരണം ചെയ്ത മുഖ്യമായിട്ടും ഭവന നിർമ്മാണം, വിദ്യാഭ്യാസം, ചികിത്സാ സഹായം, ഭക്ഷണം, ഈ മേഖലകളിലാണ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങൾ ഇടവക ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ നേതൃത്വം നൽകി, വികാരിച്ചനുമായിട്ട് കൂടി ആലോചിച്ച് ഞങ്ങൾ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിനകത്ത് ഇപ്പോൾ സജീവമായി നിൽക്കുന്ന വനിതാ കോൺഫറൻസ് അംഗങ്ങൾ വിധവകളായിട്ടുള്ള കുടുംബങ്ങൾ, സ്ത്രീകളുടെ കുടുംബങ്ങളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ വനിതകളെ ഏൽപ്പിക്കുകയും യൂത്ത് കോൺഫറൻസ് ഭവന നിർമ്മാണത്തിന് കൂടുതൽ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസ് താളനാനിക്കലാണ് യൂത്തിൻ്റെ പ്രസിഡൻറ്റ്, വനിതാ കോൺഫറൻസിൻ്റെ പ്രസിഡൻറ്റ് എൽസമ്മ ഓലിക്കമാക്കൽ. ഇങ്ങനെ ഞങ്ങൾ 3 ഗ്രൂപ്പും ഏക മനസ്സോടുകൂടി പ്രവർത്തിക്കുകയും ഇടവയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിരന്തരം പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു. നമുക്ക് മാത്രമല്ല, ദൈവത്തിനും നമ്മെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ഈ ലോകത്തിൻ്റെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും തിരയുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനോ ഓർക്കുവാനോ തയ്യാറാകുന്നില്ല. ദൈവത്തിൻ്റെ വഴിയെ മനുഷ്യൻ ചരിക്കാതിരുന്നാൽ ദൈവം അവനെ തേടി അവൻ്റെ വഴിയെ വരുന്നു. എന്തിനെന്നല്ലേ സ്നേഹിച്ച് വളർത്താൻ, സ്നേഹിച്ച് സ്വന്തമാക്കാൻ, ഉള്ളത് മുഴുവൻ സ്വന്തം ഹൃദയം പറിച്ചുകൊടുത്ത് മനുഷ്യ മക്കളെ അനുതമായി സ്നേഹിക്കുന്ന ആ സ്നേഹം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. Hallelujah.
അങ്ങനെക്ക് ജന്മം നൽകിയതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. മകളെ, ഞാൻ നിനക്ക് നൽകിയ എന്ത് സൗഭാഗ്യങ്ങൾ നിനക്ക് ആസ്വദിക്കാം. എന്നാൽ ഈ പൂന്തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിലെ പഴം മാത്രം ഭക്ഷിക്കുകയോ തൊടുകയോ അരുത്. ഇല്ല, എന്റെ ദൈവമായ കർത്താവിന്റെ വാക്കുകൾ ഞാൻ ഒരിക്കലും ധിക്കരിക്കില്ല. The glory of the Lord fill this place. Let every tongue declare his majesty. Let every heart proclaim his word, and let his glory shine. He's the King of Kings. Alleluia. And the Lord of Lords. Alleluia. For the Lord is King. Alleluia. Oh.
അൽഫോൻസ വർഷാചരണത്തോടനുബന്ധിച്ച് താമരശ്ശേരി രൂപതയിലെ സെയിൻ്റ് അൽഫോൻസ പാലിയേറ്റീവ് ആൻഡ് ജെറിയാട്രിക് കെയർ സ്ഥാപിതമായി. അതേ വർഷം തന്നെ നമ്മുടെ ഇടവകയിലും ശ്രീ അഗസ്റ്റിൻ ഇടക്കരയുടെ നേതൃത്വത്തിൽ ഒരു യൂണിറ്റ് സ്ഥാപിക്കപ്പെട്ടു. ഈ യൂണിറ്റിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഇടവകയിലെ രോഗികളായിട്ട് കിടപ്പ് രോഗികളായിട്ടുള്ളവരെ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ ചികിത്സകളും ശുശ്രൂഷകളും നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏതാണ്ട് 65 കിടപ്പ് രോഗികളുടെ ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി ആ രോഗികളുടെ ഭവനങ്ങളിൽ ആഴ്ചതോറും സന്ദർശിക്കുകയും പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് സന്ദർശിക്കുന്നു, രോഗികൾക്ക് ആവശ്യമായ ശുശ്രൂഷകൾ നൽകുന്നു. ഈ കാര്യത്തിൽ അൽഫോൻസ ഹോസ്പിറ്റലിലെ മദർ ഞങ്ങൾക്ക് വളരെയേറെ പിന്തുണ നൽകുന്നുണ്ട്. മദർ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളും അതുപോലെ തന്നെ പ്രഷർ നോക്കുവാനും ഷുഗർ നോക്കുവാനുമുള്ള സൗകര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുന്നു. എല്ലാ ആഴ്ചയിലും മദർ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു. കൂടാതെ രോഗികൾക്ക് ആവശ്യമായ പോഷക ആഹാരങ്ങൾ ചിലപ്പോഴൊക്കെ നൽകുന്നുണ്ട്. അവർക്കാവശ്യമായ വീൽ ചെയറുകൾ, എയർ ബെഡുകൾ ഇവയൊക്കെ നൽകി അവർക്ക് ആശ്വാസം പകരുവാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഇടവകയിൽ ഏതാണ്ട് 15 അംഗങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു. എല്ലാവരും മാസത്തിൽ ഒരു ദിവസം പള്ളിമുറിയിൽ ഒന്നിച്ചു കൂടുകയും അടുത്ത ഒരു മാസത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ചൊവ്വാഴ്ച തോറുമാണ് ഞങ്ങൾ ഹോം കെയർ നടത്തുക. ഓരോ ചൊവ്വാഴ്ചകളിലും ഹോം കെയർ നടത്താനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും കൃത്യമായി അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വികാരിയച്ഛൻ്റെ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ലഭിക്കുന്നു. വികാരിയച്ഛനിടയ്ക്കൊക്കെ ഞങ്ങളുടെ യൂണിറ്റുകൾ ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു വരുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും ഭവന സന്ദർശനങ്ങൾ നടത്തുന്നു ഹോം കെയർ. ഈ സന്ദർഭത്തിൽ രോഗികളെ സന്ദർശിക്കുകയും അവർക്കാവശ്യമായ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. അവരുടെ ഷുഗർ നോക്കുകയും പ്രഷർ നോക്കുകയും അതുപോലെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തു കൊടുക്കുന്നു. ട്യൂബുകൾ മാറ്റാനുണ്ടെങ്കിൽ അത് മദർ ചെയ്യുന്നു. മദർ നേരത്തെ മെഡിക്കൽ കോളേജിൽ സേവനം അനുഷ്ഠിച്ചിരുന്നതായതുകൊണ്ട് ഈ രംഗത്ത് വളരെയേറെ പരിചയവും മദറിന് ലഭിച്ചിട്ടുണ്ട്. മദറിൻ്റെ സേവനം വളരെ ഞങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. ഇത് ഞങ്ങൾ ഫണ്ട് പ്രധാനമായിട്ടും സംഭരിക്കുന്നത് തിരുനാൾ ദിവസങ്ങളിൽ ഉള്ള ബക്കറ്റ് ഭരിവിലൂടെയാണ്. ധാരാളം ആൾക്കാർ ഈ അവസരത്തിൽ ഞങ്ങളെ ഉദാരമായി സഹായിക്കാറുണ്ട്. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഉദാരമതികളായിട്ടുള്ള ആൾക്കാർ ഞങ്ങൾക്ക് സംഭാവനകൾ നൽകുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ. ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ സഹായകരമായ രീതിയിൽ ഒരു ആംബുലൻസ് ലഭിച്ചിട്ടുണ്ട്. തിരുവമ്പാടി റോട്ടറി ക്ലബ്ബിന് സർക്കാർ അനുവദിച്ച ആംബുലൻസാണ് ഞങ്ങളുടെ ഉപയോഗത്തിനായിട്ട് വിട്ടുതന്നിട്ടുള്ളത്. ഈ ആംബുലൻസ് രോഗികളെ മെഡിക്കൽ കോളേജിലും മറ്റ് ആശുപത്രികളിലുമൊക്കെ എത്തിക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് വളരെയേറെ ഉപകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ ശ്രീ ടോമി സിറിയക് വേലങ്കുന്നലിൻ്റെ നേതൃത്വത്തിൽ ഈ സംഘടന വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. രോഗികൾക്ക് ഒരു അതാണിയായിട്ട് ഈ സംഘടന ഇന്ന് നിലകൊള്ളുന്നു. ശരണയനം സദദം ദർശനമേ ഗണമേ ചിന്മയ
കണിപോലും തവ പേശന നയനം സദതം ദർശനമേ ഗണമേ ശ്രീവിളങ്ങിടും വിമല ചരീശ ആനന്ദ പാലക ആനന്ദരൂപ ശ്രീവിളങ്ങിടും വിമല ചരീശ ആനന്ദ പാലക ആനന്ദരൂപ പാപന സൂരുവേ പാപി വിദൂരം പാപഭുജനെ പാലയമാം വിധമായരുളോ ജീവാഗമകനി സാദം പശീവയ അകറ്റണമേ പാപന സൂരുവേ പാപി വിദൂരം പാപഭുജനെ പാലയമാം വിധമായരുളോ ജീവാഗമകനി സാദം പശീവയ അകറ്റണമേ ശ്രീ വിളങ്ങിടും വിമല ജനീശ ആനന്ദ പാലക ആനന്ദരൂപ ശ്രീവിളങ്ങിടും ഋഗരിഗപരി സഗരീരീ നിപനി സഗരീരീ നിന്നിരി സഗരീരീ sari gari ga pa ga pa ni pa ni sa ga di sa ni pa di sa ni pa ga sari sri vilangidum vimala chanisha ananda palaga ananda roopa sri vilangidum vimala chanisha ananda palaga ananda roopa നിരുപമമേതവ അമലമാേമേതവ അമലമാേമേ ദാസരിൽ നിയതും കാത്തിടുന്ന നീയായി ഇത് നീ അവനീയാശ്രിത വത്സല അടിയനു മാതാവടിമല തൊഴുന്ന് ശ്രീവിളങ്ങിടും വിമല ചരീശ ആനന്ദ പാലക ആനന്ദരൂപ ശ്രീ വിളങ്ങിടും വിമല ചരീശ.